സേവനം അവസാനിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേലിലെ 130 സൈനികർ രംഗത്തെത്തി എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഗസയിൽ നിലക്കാത്ത കൂട്ടക്കൊല തുടരുകയും വെടിനിർത്തലിനോ ബന്ദിമോചനത്തിനോ നടപടികൾ സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് സൈനികരുടെ കൂട്ടമായ നീക്കം. വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് ബന്ദികളെ വിട്ടയക്കാൻ സന്നദ്ധമാകുന്നില്ലെങ്കിൽ ജോലിയിൽ തുടരില്ല എന്നാണ് ഇസ്രായേൽ മന്ത്രിസഭയെയും സൈനിക മേധാവിയെയും അഭിസംബോധന ചെയ്ത് സൈനികർ കൂട്ടമായി ഒപ്പുവെച്ച കത്തിൽ പറയുന്നത്. ഗസ യുദ്ധം ബന്ദികളുടെ മടക്കം വൈകിപ്പിക്കുമെന്ന് മാത്രമല്ല അവരുടെ മോചനം അപായപ്പെടുത്തുകയും ചെയ്യും. ഇനിയും കരാറിലെത്തുന്നില്ലെങ്കിൽ ജോലിയിൽ തുടരില്ല എന്നാണ് കത്തിൽ സൈനികർ വ്യക്തമാക്കുന്നത്. വടക്കൻ ഗസയിൽ ദിവസങ്ങൾക്കിടെ 400,000 ഫലസ്തീനികളെയാണ് കുടിയൊഴിപ്പിച്ചത്. വടക്കൻ ഗസയെ വാസയോഗ്യമല്ലാതാക്കി സമ്പൂർണ്ണ അധിനിവേശം നടത്തുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ കുടിയൊഴിപ്പിക്കൽ എന്നാണ് സൂചന. ഇവിടെ ആക്രമണങ്ങളിൽ ഇതിനകം 17 ഫലസ്തീനികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 ആശുപത്രികൾ പൂർണ്ണമായി ഒഴിയണമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ജബലിയ അഭയാർത്ഥി ക്യാമ്പിലും കനത്ത ആക്രമണം തന്നെ തുടരുകയാണ്. പുറത്തിറങ്ങുന്നവർക്ക് നേരെ വെടിവെപ്പും ബോംബിങ്ങും നടക്കുന്നുണ്ട്. ഒരു വർഷം പിന്നിട്ട അധിനിവേശത്തിനിടെ 3 തവണയാണ് ക്യാമ്പ് ആക്രമിക്കപ്പെടുന്നത്. ഇവിടെ 24 മണിക്കൂറിനിടെ 9 പേർ മരിക്കുകയും 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചവരിൽ 2 സ്ത്രീകളും 2 കുട്ടികളും പെടും.